മലപ്പുറത്ത് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ പുരോഗതി വിലയിരുത്താൻ പി ഉബൈദുള്ള എം എൽ എയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥർ മലപ്പുറം ഡിപ്പോ സന്ദർശിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് സന്ദർശനം. ഡിസംബർ 30-നകം ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനുവരി ആദ്യവാരം ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് എം എൽ എ അറിയിച്ചു. നിലവിലുള്ള പ്രൊജക്ടിന്റെ എസ്റ്റിമേറ്റ് പ്രൈസ് റിവൈസ് ചെയ്യും. നിലവിലുള്ള 2.25 ഏക്കർ സ്ഥലത്ത് പെട്രോൾ പമ്പടക്കം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനാൽ കൺസൾട്ടിംഗ് ഏജൻസിയായ എച്ച് എം എൽ കമ്പനിയുടെ നേതൃത്വത്തിൽ സ്ഥലം സർവേ ചെയ്ത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ എല്ലാ ഓഫീസുകളും പുതിയ കെട്ടിടത്തിലെ താൽക്കാലിക സംവിധാനത്തിലായിരിക്കും പ്രവർത്തിക്കുക. നിലവിൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് യാർഡ് നിർമ്മിക്കുന്നത്. യോഗത്തിൽ കെ എസ് ആർ ടി സി ജനറൽ മാനേജർ കെ എ സന്തോഷ് കുമാർ, എസ്റ്റേറ്റ് ഓഫീസർ പ്രദീപ്, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ, കൺസൾട്ടിംഗ് ഏജൻസിയായ എച്ച് എം എൽ ഡെപ്യൂട്ടി മാനേജർ ഹരികൃഷ്ണൻ, ചീഫ് കൺസൾട്ടന്റ് ജീവൻ രാജ്, കോൺട്രാക്ടർ അഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി.